ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറാത്ത ഭൂമിയിൽ ആധിപത്യം ഉറപ്പിക്കാനാണ് മുന്നണികളുടെ ശ്രമം. പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ് ശിവസേന, ഉദ്ധവ് താക്കറെ പക്ഷം, NCP ശരത് പവാർ പക്ഷം, കോൺഗ്രസ് എന്നിവ ഒന്നിച്ചു നിന്ന് നടത്തുന്നത്. ഏക്നാഥ് ഷിൻഡെയുടെ കീഴിലുള്ള ശിവസേനയും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയെയും ചേർത്ത് നിർത്തി BJP മുന്നോട്ടു പോകുന്നു. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ കുടുംബരാഷ്ട്രീയമെന്ന ആരോപണവും മുന്നണികൾ പരസ്പരം ഉന്നയിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിന് ശേഷം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. എന്നാൽ 20 BJP സ്ഥാനാർത്ഥികളിൽ 9 രാഷ്ട്രീയ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് എന്നത് പ്രതിപക്ഷം ആയുധമാക്കിയിരിക്കുകയാണ്. നേരത്തെ BJP പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിച്ച കുടുംബവാഴ്ചയെന്ന ആരോപണം അവർക്ക് തന്നെ തിരിച്ചടിയായി. എന്നാൽ വ്യക്തിഗത മികവിന്റെയും പൊതു പിന്തുണയുടെയും അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടന്നതെന്നാണ് BJPയുടെ വിശദീകരണം. മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിലും രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ളവരുണ്ട്. ശിവസേന 20 സീറ്റുകളിലും കോൺഗ്രസ് 18 സീറ്റിലും ശരത് പവാറിന്റെ NCP 10 സീറ്റുകളിലും മത്സരിക്കുമെന്നാണ് വിവരം. പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാടി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മഹാവികാസ് അഘാടിയിലേക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ഫാക്ടറിനെ മറികടക്കാൻ രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയെ ഒപ്പം കൂട്ടാനുള്ള നീക്കവും NDA നടത്തുന്നുണ്ട്. രാജ് താക്കറെ ഡൽഹിയിലെത്തി അമിത്ഷായെ കണ്ട് ചർച്ച നടത്തി. 3 സീറ്റാണ് MNS ആവശ്യമെന്നാണ് വിവരം. മറാത്ത സംവരണമടക്കമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്നതിൽ മറാത്ത ജനതയുടെ പങ്ക് വലുതാണ്. മഹാരാഷ്ട്ര സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ 13 കോടി ജനസംഖ്യയുടെ 28% മറാത്ത സമുദായക്കാരാണ്. രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള ഈ സമൂഹത്തിനായി നിരവധി പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ 18 മുഖ്യമന്ത്രിമാരിൽ നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെ 18 പേരും മറാത്തകളാണ് എന്നതും ഇതിനോട് കൂട്ടിവായിക്കപ്പെടണം. എന്നാൽ വിദ്യാഭ്യാസത്തിലും ജോലിയിലും സംവരണത്തിനായി സമുദായത്തിന് തെരുവിൽ പ്രതിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട്. 7 മാസത്തോളം നീണ്ടുനിന്ന പോരാട്ടങ്ങളുടെ ഫലമായാണ് മറാത്ത സംവരണ നിയമം നിലവിൽ വന്നത്. എന്നാൽ നിലവിൽ അനുവദിച്ചിരിക്കുന്ന 10% സംവരണം കുറവെന്നാണ് മറാത്ത വിഭാഗത്തിന്റെ നിലപാട്. സംവരണ നിയമം വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. മറ്റൊരു പ്രത്യേകത, ഛത്രപതി ശിവജിയുടെ കിരീടധാരണത്തിന്റെ 350 വാർഷികമാണ് ഈ വർഷം. ജൂണിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൺമറഞ്ഞെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശിവജിയുടെ സ്വാധീനം ആഴത്തിൽ വേരോടുന്നതാണ്. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ.